السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد. والصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم، يا سيدي يا حبيب الله صلى الله عليه وسلم، يا سيدي يا خير خلق الله صلى الله عليه وسلم، خذ بيدي قلة حالتي يدركني، يا أكرم الثقلين يا كنز الورى، جد لي بجودك أرضني برضاك، يا سيد السادات جئتك قاصدا، أرجو رضاك وأحتمي بهماك. فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. رحم الرحيم يا الملك الجبار يا الله، من فضل كنت رحمة للعالمين أشرف الخلق سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرف كنت നീ പൊരുത്തപ്പെട്ട സ്വാലേഹ്യങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ച സംഘാടകരുൾപ്പെടെ എത്തിപ്പെട്ട ഉലമാ സദാത്തുക്കൾ ഉൾപ്പെടെ ആര് ഈ മജ്ലിസിനെ ആശ്രയിച്ച് സ്നേഹിച്ച് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം. റഹ്മാനെ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം. അല്ലാഹ്, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം. റഹ്മാനെ, ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല. അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല. റബ്ബെ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല. റഹ്മാനെ, ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല. അല്ലാഹ്, വഫാത്തായ ഒന്നിരായ പിതാക്കൾ, ഉപ്പാപ്പമാർ, മഷായിഖന്മാർ, ഉസ്താദന്മാർ, ഷെയ്ഖുന താജുൽ അലമയും നൂറുൽ അലമയും അടക്കമുള്ള പണ്ഡിത സദാത്തുക്കൾ, ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം. അല്ലാഹ്, ഖബറിനെ സന്തോഷത്തിലാക്കണം. റബ്ബെ, ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹ്യങ്ങൾ അജ്വാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം. റഹ്മാനെ, ആദരണീയരായ സദാത്തുക്കൾ, ഷെയ്ഖുന അലി ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ അസത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഈ മഹത്തായ മജ്ലിസിൽ ബഹുമാനപ്പെട്ട അലി ഉസ്താദിൻ്റെ വളരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന നിലക്കുള്ള സ്വലാത്തിൻ്റെ ബഹുമാനമാണ് നാം കേട്ടത്. ഇൻഷാ അല്ലാഹ്, നമ്മുടെ ഈ മജ്ലിസിൽ ഒരുപാട് പ്രഗത്ഭരായ പണ്ഡിതന്മാരും സദാത്തുക്കളൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും നമ്മുടെ പരിപാടി നീട്ടിക്കൊണ്ടുപോവാൻ ഉദ്ദേശമില്ലാത്തത് കൊണ്ട് വളരെ ചുരുങ്ങിയ നിലക്ക് സംസാരിച്ച് സ്വലാത്തിലേക്ക് കടക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ സംസാരം അള്ളാഹു
നമുക്ക് ഖബൂലാക്കി തരട്ടെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. സുന്നത്ത് ജമാഅത്തിൻ്റെ സകല സദാത്തുക്കൾ ഉലമാ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട നമ്മുടെ ഈ മജ്‌ലിസ് വളരെയധികം ബഹുമാനമാക്കപ്പെട്ട ഒരു മാസത്തിലാണ്. എല്ലാവർക്കും അറിയാം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്റാ മിഅ്റാജ്. ആ ഇസ്റാ മിഅ്റാജ് സംഭവിച്ച പരിശുദ്ധമാക്കപ്പെട്ട തങ്ങൾ ബറക്കത്ത് കൊണ്ട് ദ്വാരന്ന അല്ലാഹു മുബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഅനാ റമളാൻ എന്ന് തങ്ങൾ ബറക്കത്ത് കൊണ്ട് ദ്വാരന്ന പരിശുദ്ധമാക്കപ്പെട്ട റജബിലാണ് ഇസ്റാ മിഅ്റാജ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഇസ്റാ മിഅ്റാജ് സംഭവിച്ച കാരണത്താൽ വലിയ ബഹുമാനം ഈ മാസത്തിനുണ്ട്. ഇപ്പോൾ പലവരും ഇവിടെ നിന്നും നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ കള്ള ഷെയ്ഖന്മാരുടെ ഒക്കെ കാലഘട്ടമാണ്. ഞാനാണ് മുറബിയായ ഷെയ്ഖ് എന്നും ബൈഅത്തിനോട് ബൈഅത്ത് ചെയ്യാൻ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന വളരെയധികം അപകടകരമായ അവസ്ഥയിലുള്ള നമ്മുടെയൊക്കെ ജീവിതം. നമുക്ക് നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാം നമ്മുടെ ഷെയ്ഖും എല്ലാം ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകണം. ആ തങ്ങളെ മഹബ്ബത്ത് അത് നമുക്ക് വർദ്ധിച്ചു കിട്ടണം. ആ ഇഷ്ഖിനാൽ നമ്മുടെ കൽബ് നിറയണം. അത് നിറയാനുള്ള ഒരു വലിയ കാരണമാണ് ഈ മഹത്തായ മജ്‌ലിസ്. അത് നിറയാനുള്ള കാരണമാണ് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. ആ സ്വലാത്ത് ആ നിലക്കുള്ള മഹബ്ബത്തിൻ്റെ ആളുകൾ ഈ പരിസരവാസികളും നാട്ടുകാരുമാകണം. തങ്ങളുമായിട്ടുള്ള ഒരു വലിയ ബന്ധം നിലനിർത്തി ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള ഈമാൻ ആർജിക്കാനുള്ള ആളുകൾ ഉണ്ടാകണം. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മജ്‌ലിസ് കാരണം ഹിദായത്തിലേക്ക് ആളുകൾ ഒഴുകണം എന്ന ഒരേ ഒരു ലക്ഷ്യമേ ഈ മഹത്തായ മജ്‌ലിസ് ഉദ്ദേശം വെക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് പല ആളുകളും ഇസ്ലാമിൻ്റെ പേരിൽ ഇപ്പോൾ വിശുദ്ധ മിഅ്റാജിനെ അതിൻ്റെ നോമ്പിനൊക്കെ നിഷേധിക്കുന്ന ആളുകളും ഇസ്ലാമിൻ്റെ പേരിലുണ്ട്. അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ ഒരു ഉദ്ധരണി കൊണ്ടുവന്ന് അത് തങ്ങളുടെ സ്വപ്നത്തിൽ സംഭവിച്ച മിഅ്റാജാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ സ്വപ്ന മിഅ്റാജായിട്ട് രൂപപ്പെടുത്താനും പലവരും ശ്രമിച്ചിരുന്നു. എന്നാൽ അപ്പറയുന്ന കക്ഷികൾ ഇസ്ലാമിൻ്റെ ബാലപാഠം പോലും ഉൾക്കൊള്ളാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. ഏതായിരുന്നാലും അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയിഷ ബീവിയുമായിട്ടുള്ള വീട് കൂടൽ തന്നെ ഹിജറയ്ക്ക് ശേഷം മദീനയിൽ വെച്ച നാം പറയുന്ന മിഅ്റാജ് ഹിജറയുടെ ഒരു വർഷം മുമ്പ് സംഭവിച്ച മിഅ്റാജ്. അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് അതാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തി സൂറത്തുൽ ഇസ്രാഇൽ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സൽ ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാത്തിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അവിടെ ഇമാം റാസി റഹ്മഹുല്ലാ തഫ്സീറുൽ കബീറിൽ ചോദിക്കുകയാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഒരു വിഷയം ഒരു വലിയ അത്ഭുതത്തോടുകൂടെയാണ് അറിയിക്കുന്നത്. സുബ്ഹാന എന്ന് പറയുന്ന ഒരു അത്ഭുത വാർത്തയായിട്ടാണ് ഈ വിഷയം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമർത്ഥിക്കുന്നത് അറിയിക്കുന്നത്. അതുമാത്രമല്ല റൂഹും ജസദും കൂടിയതിന് അബ്ദു എന്ന് പറയൂ. മുതഅല്ലിമീങ്ങൾക്കറിയാം ശരീരവും ആത്മാവും കൂടിയതിന് അബ്ദു എന്ന് പറയൂ. വെറും ആത്മാവിന് മാത്രം അബ്ദു എന്ന് പറയൂലേ. അപ്പോൾ ഇത് തങ്ങളുടെ ശരീരം കൊണ്ട് തന്നെ സംഭവിച്ച ശരിയായ ശാരീരിക മിഅ്റാജ് തന്നെയാണ്. തങ്ങൾക്ക് സ്വപ്ന മിഅ്റാജ് ആത്മീയ മിഅ്റാജൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിൻ്റെ ഹബീബ് സുബഹി നിസ്കാരം കഴിഞ്ഞാൽ സ്വഹാബത്തിനൊക്കെ ഉള്ള തിരിഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും ഇന്നലെ വല്ല സ്വപ്നവും കണ്ടോ?
ഞാൻ ഇങ്ങനെ കണ്ടു, സ്വർഗം കണ്ടു, നരകം കണ്ടു, ഇന്ന ഇന്ന രൂപങ്ങളൊക്കെ കണ്ടു എന്ന് തങ്ങൾ ചോദിക്കും. അങ്ങനെയുള്ള ഒരുപാട് മനാമിലുള്ള മേറാജുകൾ, സ്വപ്ന മേറാജ്, ആത്മീയ മേറാജ്, 33 വരുന്ന ആത്മീയ മേറാജ് തങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് അയ്മത്ത് സമർത്ഥിക്കുന്നു. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതായിരുന്നാലും നമ്മൾ പറഞ്ഞ മേറാജ് പരിശുദ്ധമാക്കപ്പെട്ട 5 വക്ത് നിസ്കാരം ഈ ഉമ്മ